ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കുടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ആയിരത്തി തൊള്ളായിരത്തി 1936 മെയ് 18 പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് നീട്ടിയത്തു വീട്ടിൽ ജാനകിയമ്മയുടെയും കുറുങ്കാട്ടുമനക്കൽ വാമനൻ നമ്പൂതിരിയുടെയും പുത്രനായി ശ്രീ കലാമണ്ഡലം കേശവൻ ജനിച്ചു. 9 വയസ്സ് മുതൽ അമ്മാവനായ നീട്ടിയത്ത് കേശവൻ നായരുടെ ശിക്ഷണത്തിൽ കലാപഠനത്തിന് തുടക്കം കുറിച്ചു. അവിടെ നിന്നാരംഭിച്ച ആ കലാജീവിതം മലയാള മണ്ണിലും മറുനാട്ടിലും വിദേശത്തുമൊക്കെയായി സ്വന്തം കർമ്മമണ്ഡലത്തിലൂടെ കലയുടെ കാവലാളായി നിറഞ്ഞു നിന്നു. കഥകളി സംഗീതത്തിലെ മേളവാദ്യത്തിൻ്റെ താളപ്പകിട്ട് ശ്രീ കേശവൻ്റെ മനസ്സിലേക്കും കൈകളിലേക്കും പകർന്നുകൊടുത്ത ഗുരുക്കന്മാരും അതിപ്രശസ്തരായിരുന്നു. സർവകലകളാൽ സമ്മേളിതമായ കഥകളിയിലെ വാദ്യകലാകാരനായി പേരെടുത്ത ഈ അനുഗ്രഹീത കലാകാരൻ്റെ കലാജീവിതം പ്രഗത്ഭരായ അനേകം കഥകളി കലാകാരന്മാരെ പരിചയപ്പെടുവാനും അവരോടൊത്ത് വിവിധ കഥകളുടെ അവതരണത്തിന് മേളക്കൊഴുപ്പേകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കലാമണ്ഡലം ഗോപിയാശാൻ, കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം കുഞ്ഞുനായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ തുടങ്ങിയവരോടൊത്തുള്ള അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ ഇന്ന് കഥകളി എന്ന കലാരൂപത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതുല്യരായ ഗുരുക്കന്മാരും സഹപ്രവർത്തകരോടും ഒപ്പം തന്നെ കഴിവുറ്റ ശിഷ്യഗണങ്ങളും നിറഞ്ഞതായിരുന്നു ഈ കലാകാരൻ്റെ ജീവിതം.
കഥകളി സംഗീതത്തിന് പുറമേ തന്റെ സർഗവൈഭവത്തിന്റെ കരുത്തിൽ എഴുത്തിന്റെ വിവിധ മേഖലകളിലും മികവാർന്ന രചനകൾ കൈരളിക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയായിരുന്നു കലാമണ്ഡലം കേശവൻ. തിരസ്കരണി, കുവലയ വിലോചന തുടങ്ങിയ ലേഖന ഗ്രന്ഥങ്ങളും മേളം, വർണ്ണമേളം, പീലിക്കണ്ണുകൾ തുടങ്ങിയ ബാലസാഹിത്യകൃതികൾ, ഏകലവ്യൻ, അശ്വത്ഥാത്മാവ്, വിചിത്ര വിജയം എന്നിങ്ങനെയുള്ള ആട്ടക്കഥകൾ തുടങ്ങി ഈ സർഗതനന്റെ എഴുത്തുകൾ കടങ്കവിതകൾ, നാടകങ്ങൾ, കഥകൾ, സന്യാസിക്കഥകൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. മദിരാക്ഷി നിയോഗത്ത. കൂടാതെ മേളകലാകാരൻ എന്ന സവിശേഷമായ കഴിവിനെ മാനിച്ച് കേരള സർക്കാർ കേരള കലാമണ്ഡലം, നാട്യധർമ്മി തുടങ്ങി നിരവധി അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പ്രശസ്തി പത്രങ്ങളും മറ്റ് അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. വിവിധ കാലഘട്ടങ്ങളിൽ സർക്കാരും മറ്റ് സംഘടനകളും നൽകിയിട്ടുള്ള ബഹുമതികളുടെ കാഴ്ചകൾ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് കലാമണ്ഡലം കേശവൻ കലാലോകത്ത് എന്തായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ചരിത്രപരമായ ഉത്തരമാണ്. കലാമണ്ഡലം കേശവൻ എന്ന മലയാളത്തിൻ്റെ പ്രശസ്തനായ കഥകളിവാദ്യ കലാകാരൻ, എഴുത്തുകാരൻ, അതുപോലെ തന്നെ സിനിമാ അഭിനേതാവ്, അങ്ങനെ ഒരുപാട് വ്യക്തിമുദ്രകൾ പഠിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കലാജീവിതങ്ങളുമായിട്ട് എങ്ങനെയാണ് മകൻ എന്ന രീതിയിൽ അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് അത് ചോദിക്കാനുള്ളത് ആദ്യമായി കുടുംബജീവിതത്തിൽ അച്ഛൻ മകൻ എന്നുള്ള രീതിയിൽ കടന്നു വരുമ്പോൾ പിതാവിൻ്റെ ആ ഓർമ്മകളെക്കുറിച്ച്. അച്ഛൻ്റെ ഓർമ്മകളെ പറ്റി എനിക്ക് വളരെ മധുരമായ ഓർമ്മകളാണ് അധികവും ഉള്ളത്. ചെറുപ്പകാലം ഞങ്ങൾ അച്ഛൻ്റെ നാടായ പെരുങ്ങോട് ദേശത്താണ് ഉണ്ടായിരുന്നത്. അന്ന് അച്ഛൻ അധികം തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവിടുന്ന് ഒന്നാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛന് തൃപ്പൂണിത്തുറ ആറള്ളി കഥകളി വിദ്യാലയത്തിൽ ജോലി കിട്ടിയിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് ഞങ്ങൾ താമസം മാറ്റിയത്. അന്ന് അവിടെ പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണനാരാശാൻ ആയിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ തണലിലാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത്. അച്ഛനെ ഇന്ന് കിട്ടുന്ന ഈ പേരും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഏത് കളിക്ക് പോകുമ്പോഴും അച്ഛനെ കൂടെ കൊണ്ടുപോകും. അച്ഛന് ഇത്രയും പ്രശസ്തനാക്കിയതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ച അദ്ദേഹത്തിനാണ്. അതിനുശേഷം അവിടെ 4 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടാണ് അപ്പം ഇവിടെ എഫ് എ സി ടി ഉദ്യോഗമുണ്ടിൽ എം കെ നായർ സാറ് ഒരു കഥകളി സ്കൂൾ തുടങ്ങണു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കലാമണ്ഡലം കരുണാകരൻ എന്ന ആശാനെയും അച്ഛനെയും അധ്യാപകരായിട്ട് നിയമിച്ചത്. അവിടെ മുതലാണ് ശരിക്ക് ജീവിതത്തിലൊരു മാറ്റം വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ കലാകാരന്മാരെന്ന് പറയുമ്പോൾ കലാകാരന്മാർ കലയുടെ മേഖല ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബജീവിതം നല്ല രീതിയിൽ പോവാത്ത കുറേ ആളുകളുണ്ട്. നമ്മൾ അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അപ്പോൾ കുടുംബജീവിതവും കലാപ്രവർത്തനവും അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പോൾ ഇത് 3 മേഖലകൾ എങ്ങനെയാണ് പുള്ളി ഒരു സമഞ്ജസമായാണോ കൊണ്ടുപോയത്? അത് തീർച്ചയായിട്ടും സമഞ്ജസമായിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ അന്ന് ചെറിയ കുട്ടികളായിരുന്നു. അച്ഛൻ തന്നെയാണ് എല്ലാം നോക്കിയിരുന്നത്. രാത്രി മുഴുവൻ ഈ കഥകളിക്ക് പങ്കെടുക്കലും പകൽ സ്കൂൾ പഠിപ്പിക്കലും അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. കുറച്ചും കൂടിയും പ്രശസ്തനായത് കൂടി പിന്നെ അധികവും വീട്ടിൽ കിട്ടാത്തൊരവസ്ഥ തുടങ്ങി. പകലൊക്കെ യാത്രകളും രാത്രി പരിപാടികളും അങ്ങനെ
എന്നുള്ളൊരവസ്ഥയായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിരുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒത്തിരി സമകാലികരായിട്ടുള്ള പ്രശസ്തരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ, അവരെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ആ ശിഷ്യഗണങ്ങൾ അത്രയ്ക്ക് കൂടുതൽ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എന്നാലും വിദേശീയരായ ശിഷ്യങ്ങളും പിന്നെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടോ? എല്ലാവരും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഈ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടു കൂടിയാണ് അച്ഛൻ കുറച്ചും കൂടി തിരക്കുകൾ ഒഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ചും കൂടിയും അടുത്ത് വന്നു തുടങ്ങിയിരിക്കുന്നത്. കാരണം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതോടുകൂടി കഥകളി രംഗത്തുനിന്ന് കുറച്ച് മാറിയ രീതിയിലായിരുന്നു. അപ്പോൾ അച്ഛനും പ്രശസ്തി കുറച്ച് കൂടുതൽ കിട്ടുന്നതിൽ സന്തോഷം ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതും കഥകളി രംഗത്ത് ആൾക്കാരറിയുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആൾക്കാരറിയുമായിരുന്നു. ആ സമയം മുതൽ അച്ഛൻ അധികം സമയം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് സിനിമയിൽ അഭിനയിക്കുന്ന അച്ഛൻ, അതുപോലെ തന്നെ മേള കലാകാരൻ, കഥകളി കലാകാരൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമ്മളെവിടെയെങ്കിലും ചെന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരാളുടെ മോൻ എന്നുള്ള രീതിയിലുള്ള പരിഗണനയും കാര്യങ്ങളും കിട്ടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും നല്ല പരിഗണന ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിലും കൂടുതലായിട്ട് എന്നെ സംബന്ധിച്ച് അച്ഛൻ നല്ലൊരു സാഹിത്യകാരനായിരുന്നു എന്നുള്ളത് എനിക്കൊരു വളരെ അഭിമാനമുള്ള കാര്യം. ധാരാളം സാഹിത്യരംഗത്ത് ധാരാളം അധികം പ്രവർത്തിച്ചിരുന്നുള്ള കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരുമായിട്ടും നല്ല അടുപ്പമുണ്ടാക്കാനും അവരുമായിട്ട് നല്ല പരിചയം ഉണ്ടാവാനും ഈ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യരംഗവും അതുപോലെ തന്നെ സാംസ്കാരിക രംഗവും ഒക്കെ അച്ഛൻ്റെ അത്രയും ആ ഇത്രയും മലയാളത്തിന് വേണ്ടി സമർപ്പിച്ച ആ ഒരു അവസാന ചോദ്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനത് പറയുന്നത്. അതിനുള്ള ഒരു അർഹത, അതിന് പെട്ട ഒരു അംഗീകാരം പൂർണ്ണമായി അദ്ദേഹത്തെ തേടിയെത്തുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്കനുസരിച്ചുള്ള ഒരു അംഗീകാരം ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതെ, വരും തലമുറ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അത് അച്ഛനും അതിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. അവസാന കാലത്തായിരുന്നു, അവസാന കാലത്ത് മുഴുവൻ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുവന്നിരുന്നു. കലാമണ്ഡലം കേശവൻ എന്ന് പറയുന്ന ആ നാമം കേരളത്തിൻ്റെ സാംസ്കാരിക കലാരംഗത്ത് എന്നും ഈ മലയാളം ഉള്ള കാലം വരെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തൃപ്തനും. അദ്ദേഹം ഈ മലയാളത്തിന് സംഭാവന ചെയ്ത മേള സംഗീതത്തിലാണെങ്കിലും കഥകളി സംഗീതത്തിലാണെങ്കിലും എഴുത്ത് മേഖലകളിലാണെങ്കിലും സാഹിത്യ അത് ഒത്തിരി ശിഷ്യ ഗണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കലാമണ്ഡലത്തിലെ ആളുകളുമായിട്ടൊക്കെ പ്രവർത്തിച്ച ആ ഒരു മനുഷ്യൻ നമുക്ക് നൽകിയ, ഈ കേരളത്തിൻ്റെ കലാപാരമ്പര്യത്തിന് നൽകിയ മുതൽക്കൂട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. അത് സ്മരിക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരു കൂടിയാണ് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിത കാഴ്ചകളിലേക്ക്. രണ്ടായിരത്തിയാറ് മെയ് മാസം 24-ാം തീയതി എറണാകുളത്തെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന സപ്തതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രഗത്ഭരുമായുള്ള മിഴിവാർന്ന സൗഹൃദം കലാമണ്ഡലം കേശവൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. ചെണ്ട എന്ന വാദ്യോപകരണം വെറുതെ കൊട്ടുക എന്ന പ്രക്രിയയിൽ നിന്നും വേറിട്ട് കഥയ്ക്കും ഭാവത്തിനും കരുത്തുപകരുന്ന തരത്തിൽ മേളം വായിച്ച് ലയിപ്പിക്കുന്ന കഥകളി സംഗീത വിദ്വാനായിരുന്നു കലാമണ്ഡലം കേശവനെന്ന് ഏറെ പരിചിതർ ഇന്നും സ്മരിക്കുന്നു. കഥകളി ലോകത്തെ ഒരു വലിയ നിഘണ്ടുവായിരുന്നു അദ്ദേഹം. കഥകളിക്കാരുടെ
സംശയങ്ങൾ തീർക്കുന്ന ഒരാളായിരുന്നു. കഥകളിയിലെ ഒരു മഹാപ്രതിഭയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് കലകളിലും നല്ല ജ്ഞാനമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ സംഗീത സദസ്സിൻ്റെ രക്ഷാധികാരിയായിട്ട് അദ്ദേഹത്തെ സാംസ്കാരിക കേന്ദ്രം നിയമിച്ചത്. അതിലും അദ്ദേഹത്തിൻ്റെ പാഠവും പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, കഥകളിയുടെ സമസ്ത മേഖലകളിലും സഞ്ചരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഥകളിയിലെ മേളപ്പദം എന്ന് പറയുന്ന ആ ഒരു രീതിയെ ശരിക്ക് ഒരു തനിയാവർത്തന രീതിയിൽ കൂടെ മേളപ്പദത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ശ്രീ കലാമണ്ഡലം കേശവനിൽ കൂടി മാത്രമാണ്. അതോടൊപ്പം തന്നെ നടന്മാരുടെ ഭാവങ്ങൾ മനസ്സിലാക്കി, അതായത് വേഷത്തിന് മനപ്പാഠമാക്കി ചെണ്ട കൊട്ടാതെ കലാകാരൻ്റെ ഭാവങ്ങൾ രസങ്ങൾ മനസ്സിലാക്കി ചെണ്ട കൊട്ടാതെ ചെണ്ട വായിക്കാൻ സാധിച്ചത് ശ്രീ കലാമണ്ഡലം കേശവനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിവിധങ്ങളായ അംഗീകാരങ്ങളോടൊപ്പം തന്നെ മലയാള സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ ഈ കലാകാരന് കരുത്തുറ്റ നിരവധി വേഷങ്ങളും നൽകുകയുണ്ടായി. 100% തെറ്റ് എന്റേതാണ്, തിരുത്ത രാമനാഥ. നിനക്കും നിന്റെ അമ്മയ്ക്കും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ തരാം, നിങ്ങൾക്ക് ഞാനുണ്ടാവും. പക്ഷേ ആരും അറിയരുതല്ലേ. വിശ്രമ ജീവിതത്തിലെ ഭൂരിഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് മഹാനായ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥമുള്ള ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലായിരുന്നു. അവിടെ വിവിധ കലാപ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. കലാമണ്ഡലം കേശവൻ എൻ്റെ അച്ഛൻ. അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് എത്രയോ സംഭവങ്ങളും ഓർമ്മകളും അത് പങ്കുവെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖകരമാണ്. അച്ഛന് ഞാൻ ഒരു മോളാണ്. കുട്ടിക്കാലം മുതലേ അച്ഛൻ എന്നെ ഭയങ്കരമായിട്ട് ലാളിച്ചിരുന്നു. അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ എന്നോട് മാത്രമാണ് അച്ഛനത് പുറത്ത് കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏട്ടന്മാരോടാണെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അവർ എന്നോടാ പറയുക. അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ വേണം അവർക്കത് സാധിപ്പിച്ചു കൊടുക്കാൻ. അതുപോലെ അച്ഛൻ ഫോറിൻ ടൂറിനൊക്കെ അച്ഛൻ കുറേ തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മാസം ഗ്യാപ്പ് കഴിഞ്ഞാണ് അച്ഛൻ വരിക. നിറച്ച് പെട്ടികളിൽ ഞങ്ങൾക്ക് കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് അച്ഛൻ കൊണ്ടുവരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഉത്സവം പോലെയാണ്. അതേപോലെ മിക്കത് കുറേ ദിവസങ്ങൾ ഞാൻ അച്ഛനെ കാണാതിരുന്നിട്ടുണ്ട്. ഞാൻ ഉണരുമ്പോൾ അച്ഛൻ പോയിട്ടുണ്ടാവും, പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാവും അച്ഛൻ വരിക. അങ്ങനെ അച്ഛനെ മിസ് ചെയ്ത കുറേ നാളുകളുണ്ട്. എന്നാലും അച്ഛനുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉത്സവം പോലെ തന്നെയായിരുന്നു. എന്നാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അച്ഛനും ആയിരുന്നു. ദേഷ്യം വല്ലപ്പോഴും അച്ഛന് വരുള്ളൂ, എപ്പോഴും ചിരിച്ച മുഖമാണ്. പിന്നെ എപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ ഉപദേശിക്കും, നമ്മൾ പൈസ വളരെ ശ്രദ്ധിച്ച് വേണം ചിലവാക്കാൻ, നമ്മളത് ആവശ്യത്തിന് വേണം. അത് അച്ഛൻ പിശുക്കൊണ്ട് പറയണതല്ല, അതെപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയാണെങ്കിലും അതെ, അവരുടെ സംസാരങ്ങളൊക്കെ എപ്പോഴും പുസ്തകങ്ങളെ പറ്റി അവരിങ്ങനെ സംസാരിക്കുന്ന കാണാം. നിരൂപണങ്ങൾ അച്ഛൻ്റെ കവിത അമ്മ ആസ്വദിക്കുന്ന കാണാം. അതിനെപ്പറ്റി ഞാനും കുട്ടിക്കാലത്തും അതിങ്ങനെ കേൾപ്പിക്കും അച്ഛൻ ശ്ലോകങ്ങൾ. സംസ്കൃതം നല്ലോണം അറിയായിരുന്നു അച്ഛന്. ഹിന്ദി എന്തോ പരീക്ഷയൊക്കെ അച്ഛൻ പാസ്സായിട്ടുണ്ട്. എനിക്കെപ്പോഴും അച്ഛനെ ഒരു ഭയങ്കര ബഹുമാനമേ തോന്നിയിട്ടുള്ളൂ. എന്തും പുതിയത് പഠിക്കാൻ അച്ഛന് ഭയങ്കര ഒരു ഇതായിരുന്നു. അത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ കൊട്ട് കേട്ടിട്ടാണ്, അച്ഛൻ്റെ താളങ്ങളും ഒക്കെ തന്നെയാണ് എൻ്റെ താരാട്ടു പാട്ട് പോലെ കേട്ടിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ചെണ്ട വിട്ട് പഠിക്കണം എന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ആരംഭശൂരത്വം കൂടുതലാണ്, നീ പഠിക്കുമോ, ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണോ നീ പറയണത്, അതേ അച്ഛാ എനിക്ക് പഠിക്കണം. എന്നിട്ട് അച്ഛൻ ആ പിന്നെ ഇരുമ്പിൻ്റെ ഇതിൽ ചെന്ന് മുട്ടിയിലാണ് കൊട്ട്, ഇരുമ്പിൻ്റെ കല്ലിൽ കോലോണ്ട് കൊട്ടിയിട്ട്. അപ്പോൾ എനിക്ക് താളുണ്ടെന്ന് തോന്നുന്നു, അച്ഛന് ഇഷ്ടമായി എന്ന് തോന്നുന്നു. എനിക്ക് 2-3 ക്ലാസ്സൊക്കെ എടുത്തു. പക്ഷെ അച്ഛൻ എന്നെ അത് നിരുത്സാഹപ്പെടുത്തുക ചെയ്തേ, പെൺകുട്ടികൾ ഇതിലേക്ക് പോവില്ല, എന്തിനാണത്. പിന്നെ എപ്പോഴും അച്ഛന് കുട്ടികൾ ഇങ്ങനെ കല ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ത്യാഗങ്ങൾ ചെയ്യണം, അതുപോലെ കഷ്ടപ്പെടണം. അപ്പോൾ അച്ഛൻ കുറേ ത്യാഗങ്ങളും കഷ്ടപ്പാടും സഹിച്ചുകൊണ്ടായിരിക്കാം
അച്ഛന് ഞങ്ങൾക്ക് കുറേ കൂടി വിദ്യാഭ്യാസ ലെവലില് ഉന്നതിയിലേക്ക് പോകണം എന്നാണ് അച്ഛൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് മക്കളെ എല്ലാവരെയും തന്നെ അച്ഛൻ ആസ്വാദനം ശീലിപ്പിച്ചിരുന്നുവെങ്കിലും ഇതിലേക്ക് തിരിച്ചു വിടാൻ അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയം തോന്നാറുണ്ട്. 73 വയസ്സായി അച്ഛന് ആയിരുന്നു. അപ്പോൾ പിറന്നാളിന് ഒരു 10-20 ദിവസം മുമ്പെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വിളിക്കുക ചെയ്തത്. അച്ഛനിങ്ങനെ പെട്ടെന്ന് സുഖമില്ലാതെ വേഗം വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അച്ഛനിങ്ങനെ വേർത്ത് കുളിച്ചിട്ട് വല്ലാതെ വയ്യാതെ ഇരിക്കുകയാണ്. പിന്നെ അപ്പം ഞാൻ എന്നിട്ട് ചീത്തയും പറഞ്ഞു, അച്ഛൻ എന്തോ കഴിച്ചിട്ടുണ്ട്, അച്ഛനിങ്ങനെ ഫുഡൊന്നും പറ്റാഞ്ഞിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കും പറഞ്ഞു. ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ഹാർട്ടിൻ്റെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അത്, ഒരു സിവിയർ അറ്റാക്കായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്തത്. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് പോയ പോലെ അച്ഛൻ എൻ്റെ അച്ഛൻ തിരിച്ചു വരും. പിന്നെ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. ഒടുവിൽ 2009 ഏപ്രിൽ 25 തീയതി അനുഗ്രഹീതനായ ഈ കലാപ്രതിഭ കാലയവനികൾക്കുള്ളിൽ മറയുമ്പോൾ നമുക്ക് നഷ്ടമായത് കേരളത്തിന് കിട്ടിയ മറ്റൊരു വരദാനമായിരുന്നു. കലാമണ്ഡലം കേശവൻ തൻ്റെ ജീവിതരേഖയായ അടിയിടറാതെ എന്ന ആത്മകഥയിലെ അവതാരികയിൽ പ്രൊഫസർ എം ലീലാവതി പറയുന്നു, ഏതൊരു കലാകാരൻ്റെയും ചിരന്തനമായ ഉത്കണ്ഠ എന്നുടെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്നതാണ്. ഉത്കണ്ഠാപൂർണമായ ആ ചോദ്യത്തിന് ഉവ്വ് തീർച്ചയായും എന്ന ഉത്തരം നമ്മളിൽ നിന്ന് അയത്നമായി നൈസർഗികമായി സ്വയംഭൂവായി ഉളവാകുന്ന വിധത്തിൽ ആ കലാജീവിതം സമർപ്പിതമാണ്. വീണ്ടും നമുക്ക് തെളിഞ്ഞ ഓർമ്മകളുമായി കാത്തിരിക്കാം ആ മേളക്കൊഴുപ്പിൻ്റെ കേളികൊട്ടിനാൽ.